കക്കാടംപൊയിലിലെ പി വി ആർ പാർക്ക് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിന്റെ അനുമതി ലഭിച്ച സാഹചര്യത്തിലാണ് പാർക്ക് തുറന്നത്. 2018 മണ്ണിടിച്ചിലിനെ തുടർന്നാണ് പാർക്ക് അടച്ചുപൂട്ടിയിരുന്നത്. ഏറെ വിവാദങ്ങൾക്കും നിയമ നടപടികൾക്കും ഒടുവിലാണ് പി വി അൻവർ എം എൽ എയുടെ ഉടമസ്ഥതയിലുള്ള കൂടരഞ്ഞി കക്കാടംപൊയിലിലെ പി വി ആർ നാച്ചുറൽ പാർക്ക് വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് തുറക്കാനായി അനുമതി നൽകിയ കുട്ടികളുടെ പാർക്കാണ് ഞായറാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിച്ചത്. 2015 പ്രവർത്തനം ആരംഭിച്ച പാർക്ക് 2018 പ്രളയകാലത്തുണ്ടായ കനത്ത മഴയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്നാണ് അടച്ചുപൂട്ടിയത്. പാർക്കിന്റെ നിർമ്മാണത്തിൽ പിഴവുള്ളതായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി അന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട രൂപരേഖകളും മറ്റ് തെളിവുകളും ലഭ്യമല്ലെന്നും കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നു. പാർക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഉരുൾപൊട്ടൽ മേഖലയാണെന്നും പരാതിയിൽ ഉണ്ടായിരുന്നു. തുറന്ന് അടച്ചുപൂട്ടിയ നാച്ചുറൽ പാർക്ക് തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പി വി അൻവർ എം എൽ എ സർക്കാരിന് അപേക്ഷ സമർപ്പിക്കുകയായിരുന്നു. 2018 ചെറിയ ഒരു പ്രളയത്തിന്റെ ഭാഗമായി ഉണ്ടായ വിഷയം കുറച്ചു കാലം പൂട്ടപ്പെട്ടു. ഇപ്പൊ വീണ്ടും തുറക്കുകയാണ്. ഈ മലബാറിലെ ജനങ്ങൾ ഈ കാലാവസ്ഥയും കുളിരും ഈ പ്രകൃതി രമണീയതയും പാർക്കിലെ നല്ല കാഴ്ച ഭംഗിയുള്ള നമ്മുടെ എന്താ പറയുക ഗാർഡനും ഒക്കെ ആസ്വദിക്കാൻ കുട്ടികളും കുടുംബങ്ങളും ഇന്ന് മുതൽ അവർക്ക് വേണ്ടി ഇത് തുറന്നു കൊടുക്കുകയാണ്. ഇതോടെ പാർക്കിനെ കുറിച്ച് പഠിക്കാൻ സർക്കാർ ദുരന്ത നിവാരണ അതോറിറ്റിയെ ചുമതലപ്പെടുത്തി. ദുരന്ത നിവാരണ അതോറിറ്റി സമർപ്പിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കുട്ടികളുടെ പാർക്ക് പ്രവർത്തിക്കുന്ന ഭാഗം തുറന്നു കൊടുക്കാൻ ഈ മാസം 21 അനുമതി നൽകിയത്. കുട്ടികളുടെ പാർക്കിന് അനുമതി നൽകിയെങ്കിലും വാട്ടർ റൈഡിംഗ് അടക്കമുള്ള ബാക്കി നിർമ്മാണങ്ങളിൽ അപകട സാധ്യത പരിശോധന നടത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശത്തിലുണ്ട്. കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ ഏജൻസിയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പാർക്കിന് പൂർണ്ണ പ്രവർത്തനാനുമതി നൽകുന്ന കാര്യം പരിഗണിക്കുക. കുട്ടികളുടെ കളി ഉപകരണങ്ങളുടെ പുനഃക്രമീകരണം, അലങ്കാര മത്സ്യങ്ങൾ, പക്ഷികൾ, ജീവികൾ തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചത്. ഉടമ പി വി അൻവർ എം എൽ എ നേരിട്ടാണ് പല ഘട്ടങ്ങളിലും അറ്റകുറ്റപ്പണികൾക്ക് നേതൃത്വം നൽകിയത്. അതേസമയം പാർക്ക് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയ ഉത്തരവിനെതിരെ നദീസംരക്ഷണ സമിതി പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സി ടി വി പ്രാദേശിക വാർത്ത കൂടരഞ്ഞി.